നേരെ സെഷനിലേക്കും ചോദ്യത്തിലേക്കും കടക്കുകയാണ് കാരണം നമ്മുടെ കൂടെ എം ജയന്ദ്രൻ സാറുണ്ട് സാറ് പാട്ടും എഴുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം അപ്പോൾ എനിക്ക് ഒരിക്കൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ഗുരുനാഥൻ മാഷ് പറഞ്ഞ പോലെ തന്നെ അറുപത് ശതമാനം ലിറിക്കും നാൽപ്പത് ശതമാനം സംഗീതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ട് എന്ന് സാറേ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വേറൊരു കാര്യം പറയുമ്പോൾ പാട്ടെഴുത്തുകാരുടെ ഒരു നിര എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഗത്ഭമതി മതികളായിട്ടുള്ള നിരവധി പാട്ടെഴുത്തുകാരിൽ അതിൽ വയലാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഭാസ്കർമാഷ്ട കൂടെയുണ്ട് ഓ എൻ വിസാറിൻ്റെ കൂടെ ഉണ്ട് തമ്പിസാറിൻ്റെ കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് കപാലൻ സാറിൻ്റെ കൂടെയുണ്ട് ബിച്ചു തിരുമല രമേശൻ നായർ ഭരണിക്കാവു ശിവകുമാർ സാറ് അവിടെ ഇങ്ങോട്ട് ഞാൻ ഏതെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അവിടുന്ന് കൈതപ്ര സാറ് ഗിരീഷ് പുത്തഞ്ചേരി റഫീഖ് അഹമ്മദ് തുടങ്ങി അവിടെ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഒരു തലമുറയിലെ ആളുകളോടുകൂടി ഒക്കെ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എഴുത്തിൻ്റെ എക്സ്പീരിയൻസ് അതായത് പാട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ സാറ് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അത്രമേൽ ഷാഢ്യത്തോടെ തന്നെയാണ് സാറ് വരിക്ക് വേണ്ടി ബലം പിടിക്കാറും സാറിൻ്റെ ഈണത്തിന് യോജിച്ച് വരിക്ക് വേണ്ടിയിട്ട് നിൽക്കാറും അത് എന്തെങ്കിലും തട്ടിപ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്ന് ഇല്ല അപ്പോൾ എങ്ങനെയാണ് സാറയിന് ഈ പാട്ട് എഴുത്തും എന്ന് പറഞ്ഞ വിഷയമായത് കൊണ്ട് ഇത്രയും ആളുകളോടുകൂടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാം ശരിക്കും സർഗ സർഗബോധം അല്ലെങ്കിൽ സർഗധനം എന്ന് പറയുന്നത് അത് സങ്കല്പവുമായിട്ട് ഒരുപാട് ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് സങ്കല്പമാണ് ക്രിയേറ്റിവിറ്റി ഈ സങ്കല്പം എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരാൾക്കും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതെവിടെ നിന്ന് കിട്ടുന്നു എന്ന് പോലും ആർക്കും പറയാൻ പറ്റുന്നതല്ല അപ്പോൾ വയലാറിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആ സങ്കല്പമാണ് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് സങ്കല്പ ശുദ്ധതയെക്കുറിച്ചൊക്കെ സംസാരിക്കും അങ്ങനെയൊന്നുമല്ല മനസ്സിനെ പറത്തിവിടുക എന്നുള്ളത് മനുഷ്യന് പറക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുമ്പോൾ അയാളൊരു കലാകാരനാകുമെന്ന് ഞാൻ വിചാരിക്കണേ അപ്പോൾ അങ്ങനെ ആകാശങ്ങളിൽ ഏതൊക്കെയോ ആകാശങ്ങളിൽ പറന്ന ഒരു മഹാനായിരുന്നു വയലാർ ഒ എൻ വി സാറിൻ്റെ ഗരിമ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഗാനരചനയിലും കവിതകളിലും ഒക്കെയുള്ള ഗരിമ അല്ലെങ്കിൽ പൊതുവേ അദ്ദേഹത്തിനുള്ള ആ മലയാൺമയുടെ ഒരു ഗരിമ അത് സിനിമാ പാട്ടുകളിലും വളരെ സൗന്ദര്യമാർന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് തമ്പി സാർ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ പല ആൾക്കാരെക്കുറിച്ച് ന്യൂ ജൻ എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ അക്കാലത്തെ ഒരു ന്യൂ ജൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയ ഒരു പാട്ടിൻ്റെ ഹൃദയം കൊണ്ടുവന്ന ആളാണ് സാർ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ഭാസ്കരൻ മാസ്റ്റർ ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചോളം സിനിമാ ഗാനം എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ സിനിമാഗാനത്തിൽ രചന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകമായിട്ട് എടുത്ത് നമുക്ക് നോക്കാവുന്നത് ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളാണ് കാരണം ഭൂമിയിൽ നിന്ന് ഭൂമിക്ക് വലം വച്ച് ഭൂമിയെപ്പറ്റിയും നമ്മുടെ സാധാരണ ആൾക്കാരെ പറ്റിയും സാധാരണ ജീവിതത്തെ പറ്റിയും സാധാരണമായ വാക്കുകളിലൂടെ അസാധാരണമായ ചിന്തകൾ കൊണ്ടുവന്ന ആളാണ് ഭാസ്കരൻ മാസ്റ്റർ അപ്പോൾ അത് ഭാസ്കർ മാസ്റ്റർക്ക് മാത്രം സാധിക്കുകയും അതുമാത്രമല്ല അത് അദ്ദേഹം ഡിറക്ടറും അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്ററും അങ്ങനെയുള്ള പല രീതിയിലുള്ള ബഹുവിധത്തിലുള്ള ഒരു ജീനിയസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമാ പാട്ടുകൾ എഴുത്തും എഴുതുമ്പോഴത്തേക്കും ഈ സിനിമാറ്റിക് ഗ്രാമറുമായിട്ടുള്ള ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിനിമയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളോടുകൂടി ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേക്കും ഓഫ്കോഴ്സ് ഞാൻ ഗിരീഷ് ഏട്ടനെ എപ്പോഴും ഓർക്കുന്നു അതുപോലെ കൈതപ്രം സർ ബിച്ചു സർ ആ ബിജു സർ ഓഫ്കോഴ്സ് ഭരണിക്കാവ് ശിവകുമാർ സർ അങ്ങനെ രമേശ് നായർ സർ ആ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് റഫീഖ് അഹമ്മദും നമ്മുടെ പ്രിയപ്പെട്ട ഹരിയും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് നാളത്തേക്ക് നമ്മൾ ഉറ്റു നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന കാര്യങ്ങളുണ്ട് കാരണം സങ്കല്പമുള്ളവർ ഉണ്ട് എന്നുള്ളത് ആ സങ്കല്പം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സങ്കല്പം ഓരോ കാലത്തും ഓരോ രീതിയിലായിരിക്കും ഇന്നത്തെ സങ്കല്പം അല്ല തമ്പി സാറ് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് കൊണ്ട് മുമ്പ് എഴുതിയ പാട്ടുകൾക്കുള്ളത് അപ്പോൾ ഇന്നത്തെ സങ്കല്പത്തിനനുസരിച്ച് അതിൻ്റെ സർഗബോധം നമ്മൾ തന്നെ തെളിയിച്ച് ആ തേര് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ഇന്നത്തെ സംഗീത സിനിമാ സംഗീതവുമായിട്ട് ബന്ധമുണ്ടാകും സർ ഇതിൽ ഈ ഞാൻ ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ ഈ ഇപ്പോൾ ഭാസ്കരമ്മാഷ്ടെ കൂടെയും ഒ എൻ വി സാറിൻ്റെ കൂടെയും തമ്പിസാറിൻ്റെ കൂടെ സാറ് ആ ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ മോസ് മോസ്റ്റ്ലി ഇപ്പോൾ ഞങ്ങളൊക്കെ എഴുതുന്നത് അധികവും അല്ലാതെ ഉണ്ടെങ്കിൽ ഈണത്തിനായിരിക്കും പാട്ട് എഴുതുന്നത് ഗിരീഷ് ഏട്ടനൊക്കെ അങ്ങനെയാണ് റഫീഖയും കൈതപ്രസാറും ഒക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ ഭാസ്കരമാഷ്ടയൊക്കെ എഴുതി ഹൃദയത്തിൻ മധുപാത്രമൊക്കെ ഒൻ വിസാറ് എഴുതി തന്ന് അത് ഈണപ്പെടുത്താൻ ഉണ്ടായ ഒരു നിമിഷത്തിനൊക്കെ പറ്റിയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാസ്കരൻ മാസ്റ്റർ അവരുടെയൊക്കെ എഴുതി ചിട്ടപ്പെടുത്തുകയാണോ സാറ് അന്ന് ഭാസ്കര മാസ്റ്റർ ദൂരദർശന വേണ്ടിയിട്ട് എനിക്ക് എഴുതി തന്ന പാട്ട് മണ്ണിൽ മനുഷ്യന്റെ മനസ്സ് രണ്ടുപേര് പാടാൻ പറ്റുമോ മണ്ണിൽ മനുഷ്യന്റെ മനസ്സ് തൂക്കുന്ന തുലാസ് ചിരിയുടെ കട്ടികൾ ഒരു തട്ടിൽ കണ്ണീരിൻ കട്ടികൾ മറുതട്ടിൽ തട്ടുകൾ താഴുന്നു പൊന്തുന്നു തട്ടാൻ്റെ ഇംഗിതം പോലെ മണ്ണിൽ മനുഷ്യന്റെ മനസ്സ് തുലാസ് ഇതാണ് ഇത് എഴുതിയിട്ട് അപ്പൊ കട്ടികൾ പൊന്തുന്നു താഴുന്നു പൊന്തുന്നു പറയുമ്പോ അതുപോലെ മ്യൂസിക്കും പോണം അങ്ങനെയുണ്ട് ഇപ്പൊ അകലേ എന്ന് പറയുമ്പോഴത്തെയും അകലേ എന്നുണ്ട് അതിപ്പൊ ഞാന് എന്ന് പാടുമ്പോഴത്തേക്കും അത് ഒരിക്കലും അകലെ ആകുന്നില്ല എന്ന് ദേവരാജ മാസ്റ്റർ പറയാറുണ്ട് ഇപ്പോ എന്ന് പാടിക്കഴിഞ്ഞാ അത് അത് ദേവരാജ മാഷ്ട് സമയമാം നദി പുറകോട്ടൊഴുകി എന്നുള്ളതിൽ ആ ഒരു ആ ഒരു പുറകോട്ടൊഴുക്കം നമുക്ക് ആ ട്യൂണിൽ തന്നെ ഫീൽ ചെയ്യുമല്ലോ ചെയ്യുവല്ലോ പൂവണി പന്തലിൽ അപ്പോൾ അതിൽ മാസ് ഈ പാട്ടിൽ പ്രത്യേകിച്ച് മാസ്റ്റർ ചെയ്യുന്നൊരു ബ്യൂട്ടിയാണ് അപ്പോൾ സമയമാ നദി പിറകോട്ടൊഴുകി തരിരി തരി തരീ ഇനി ഒരൊറ്റ നോട്ടിലൂടെ ആ കഥയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് സംഭവമലരുകൾ മലരുകൾ ആ നോട്ടിൽ കഥയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നും ആ സിനിമ കണ്ടില്ലെങ്കിലും ആ ഗാനം കേൾക്കുമ്പോൾ റേഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഒരു പ്രശ്നമുള്ള ഒരു കഥയിലാണ് നമ്മൾ പറയുന്ന ഈ സംഭവ മലരുകൾ വീണ്ടും വിരിഞ്ഞു അപ്പോൾ അതുപോലെ ഭാസ്കരൻ മാസ്റ്ററുടെ ഫ്ലാഷ് ബാക്ക് എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞില്ല സംഭവ മലരുകൾ വിരിഞ്ഞു വീണ്ടും ഫ്ലാഷ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ സിനിമാ സങ്കല്പങ്ങൾ അതാണ് ഈ പറഞ്ഞ സങ്കല്പത്തെക്കുറിച്ച് അത്തരം സങ്കല്പങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഇപ്പം ദേവരാജമാഷെ പറഞ്ഞപ്പോൾ ചോദിച്ചാണ് ഈ ഹൃദയത്തിൻ മധുപാത്രം ഒരുപക്ഷെ പലപ്പോഴും സാറ് പറഞ്ഞിട്ടുള്ളതാണ് എനി എൻ്റെ ചെയ്ത ഏറ്റവും ഫേവറേറ്റ് ഹൃദയത്തോട് ചേർത്ത് വെച്ച പാട്ടുകളിൽ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ സ്വയം തൻ്റെ ഗുരുസ്പർശം അനുഭവിച്ച ഒരു പാട്ടുമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹൃദയത്തിൻ മധുപാത്രം എന്ന് പറയുന്ന കമ്പോസിങ്ങിനെ പറ്റി ഒന്ന് പറയേ അല്ലെങ്കിൽ പറയുക രണ്ടുപേരി ഞങ്ങൾക്കൊക്കെ സന്തോഷമാകും അല്ലേ പണ്ടൊക്കെ ഈ റേഡിയോ കേൾക്കുമ്പോഴത്തേക്കും വളരെ കൗതുകമാണ് ഇത് സംഗീതമാര് ഇത് രചിച്ചതാര് ഇത് പാടിയതാര് അപ്പോൾ റേഡിയോ റേഡിയോയിലൊക്കെ പറയല്ലോ രചന ഒ എൻ വി സംഗീതം ദേവരാജൻ പാടിയത് യേശുദാസ് എന്ന അപ്പോൾ ഇത് അല്ലെങ്കിൽ വയലാർ ദേവരാജൻ യേശുദാസ് അല്ലെങ്കിൽ ജേട്ടൻ വരാം അങ്ങനെ പലതും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേട്ട് കേട്ട് വളർന്ന ഒരു കുട്ടി ആ കുട്ടി ഇപ്പം കുട്ടിയല്ല പക്ഷെ അന്ന് ആ കുട്ടി ആ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു രസകരമായ ഒരു അനുഭവമാണ് അപ്പോൾ എപ്പോഴൊക്കെയോ ഞാൻ സ്വപ്നം കണ്ടു സംഗീതം എൻ്റെ പേര് അങ്ങനെ വരുമോ അങ്ങനെ വന്നേ പറ്റൂ എന്ന് ഷാഠ്യം പിടിച്ചിട്ടുണ്ട് അമ്മയുടെടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കവിടെ അവിടെ എൻ്റെ പേര് വരണം അപ്പോൾ അമ്മ പറയും അവിടെ പേര് വരും പക്ഷെ അതിനുവേണ്ടി നീ വർക്ക് ചെയ്യണം എന്നാ കേട്ടത് എന്ന് പറയും അപ്പോൾ ആ രീതിയിൽ കുറേ വർഷത്തിന് ശേഷം ഹൃദയത്തിൻ മധുപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ ദേവരാജൻ മാസ്റ്ററുടെ പേര് വരുന്ന ആ സ്ഥലത്ത് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് കാലിൽ വീണ് അനുഗ്രഹങ്ങൾ തേടിയ സർവം ഗുരുവരാനുഗ്രഹ പ്രീണനം എന്ന് മനസ്സിൽ മന്ത്രണം എപ്പോഴും ചെയ്യുന്ന എനിക്ക് അതിനുള്ള അവസരം ഉണ്ടായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിന് മതപാത്രം വരുമ്പോൾ രചന ഒ എൻ വി സംഗീതം എൻ്റെ പേര് പാടിയത് യേശുദാസ് അതാണ് ആ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെഴുതി തന്നെയല്ലേ അത് എഴുതി തരുവാ ഞാൻ ഒരു മാസം ഇത് ഈ ഈ പാട്ട് നോക്കാതെ മാറ്റി വെച്ചിരുന്നു കാരണം എനിക്ക് പേടിയാവും ഈ പാട്ട് കാണുമ്പോഴത്തേക്കും കാരണം ദേവരാം മാസ്റ്റർ ഒക്കെയാണ് ഓ എൻ വി സാറിൻ്റെ പാട്ടുകളൊക്കെ അമ്മ ഈണം ചെയ്യുന്നത് അവിടെയാണ് എന്നെ ഒരാൾ ആ കുട്ടി പഴയ പഴയ കുട്ടിയില്ലേ ആ കുട്ടിയോടും കൂടി തന്നെ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വരി അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദുസ്പർശത്താൽ നേടുന്നു ഞാൻ എന്ന് പറയുന്നുണ്ട് ഇത് അങ്ങനെ ഒൻവി സാറ് പല പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രണയത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്ര അധികം പ്രണയം ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിനു തന്നെ പറഞ്ഞിട്ടുണ്ട് സർ സാറിനെ കാണുമ്പോഴും സംസാരിക്കുന്നത് പോലെയല്ല സാറിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രണയമുണ്ട് എന്ന് ഞാൻ ഒ എൻ വി സാറിന് തോന്നുമ്പോൾ അദ്ദേഹം ചിരിച്ചു എന്നോ ചിരിച്ചില്ല എന്നോ എനിക്ക് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ എന്തോ ഒരു ചിരിയുടെ ഭാവം മുഖത്ത് വിടർന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ മാത്രം അല്ല ഒരു 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 ഇത് ഇണം മാത്രമാണോ അപ്പൊ ഈ ഇപ്പോൾ ഈ കുട്ടികളുടെ ഷാഠ്യം എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട് ഒരു വരി എഴുതിയപ്പോൾ പോരാ എന്ന് പറയുമ്പോഴേ അതിപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ ആ നിലയ്ക്ക് അത് അവനവനോടും ഉണ്ടാവുമല്ലോ ആ ഷാഠ്യം സാറിനെടുത്ത് വരിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ച സാർ ഈ വരി കിട്ടിയതിന് ശേഷം പല ഈണം ഈണപ്പെടുത്തൽ പലതും ഉണ്ടായോ ഞാൻ ചോദിക്കുന്നത് അത് തൃപ്തി വരാതെ ഇല്ല ശരിക്കും ഹൃദയത്തിൻ്റെ ഒരൊറ്റ ഈണമേ ഉണ്ടായുള്ളൂ അത് ഞാൻ അതിൻ്റെ ഡയറക്ടർ വിനോദ് എന്റെ സുഹൃത്താണ് വിനോദ് മംഗര അദ്ദേഹത്തിന് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ഇത് മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഈ പാട്ട് ഹൃദയത്തിൻ മധുപാത്രം ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരിയിൽ നിൽക്കേ നീയൻ അരികിൽ നിൽക്കേ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി സഖിനീയൻ ഋതു ദേവദരി നിൽക്കേ നീയൻ അരികിൽ നിൽക്കേ അങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ മധുപാത്രം ഈ പാട്ടെഴുത്തുകാരെ പറ്റി ചോദിക്കുവാൻ കൂടുതലൊരു ആവേശമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എം ജയചന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ ഏറ്റവും അധികം മലയാളികളെ ഏറ്റുപാടിയ ഏറ്റവും അധികം ഒരുപാട് പാട്ടുകളുണ്ട് അതിലെറ്റവും അധികം പാട്ടുകളും എഴുതിയത് ആ ഒരു കോമ്പിനേഷൻ എന്ന് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മറ്റത് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന കൂട്ടുകെട്ടായിരിക്കും അതിന് തന്നെ കൈയിടുവന്നു സാറേ അപ്പോൾ എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടിനെ പറ്റി പറഞ്ഞാൽ സാറിനും ഗിരീഷ് ഗിരീഷേട്ടൻ്റെയും പഴയ ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം സാറിനെ പറ്റി പറഞ്ഞതൊക്കെ അതൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗിരീശേട്ടൻ പോയിട്ട് ഇന്നലെ പതിനാല് വർഷം തികഞ്ഞു രണ്ടായിരത്തി പത്തിലായിരുന്നു ഇപ്പോൾ ഗിരീശേട്ടനായിട്ട് എന്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ കുറച്ച് തർക്കങ്ങളും വഴക്കുകളുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് അത് വേറെ ഒരു കാര്യത്തിനുമല്ല ഈ ലിറിക്ക് എഴുതുന്നതിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങളും സംഗീതമുണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഗിരീശേട്ടൻ്റെ അഭിപ്രായങ്ങൾ തമ്മിൽ ചേരാണ്ട് വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ ഗിരീഷേട്ടൻ പറയും നീ എന്താടാ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇത് ഞാനുണ്ടാക്കുമല്ലോ അപ്പോൾ ഞാൻ പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് ലിറിക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും എന്നോട് ചോദിക്കും നീ ആരുടെ ഗിരീഷ് കുട്ടഞ്ചേരിയോ എന്നെ കുട്ടൻ എന്ന് വിളിക്കുന്നുണ്ട് കുട്ടഞ്ചേരിയോ എന്ന് അപ്പോൾ നീ പാട്ടൊന്നും എഴുതണ്ട ഞാൻ എഴുതിക്കോളും എന്ന് പറയും അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് ഒരുപാട് മൊമെൻസ് ഉണ്ട് മാത്രമല്ല മലയാളത്തിനോടുള്ള എൻ്റെ ഇഷ്ടം പണ്ട് പണ്ടുമുതലേ എൻ്റെ ഗുരുനാഥൻ മലയാളത്തിലുള്ള ഗുരുനാഥൻ പരമേശ്വരൻ പുള്ളി സാറാണ് ശരിക്ക് മലയാളം എന്തെന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ മുലപ്പാൽ പോലെ മാധുര്യമുള്ളതാണ് മലയാളം എന്ന് എന്നെ പഠിപ്പിച്ചത് പരമേശ്വരൻ പള്ളി സാറാണ് പക്ഷേ അത് മലയാളത്തിനോടുള്ള കൂടുതൽ ഇഷ്ടവും മലയാളം എന്തെന്നും മലയാള സാഹിത്യം എന്തെന്നും അതിൻ്റെ ഉള്ളെന്തെന്നും അകമെന്തെന്നും പുറമെന്നും അതൊക്കെ പഠിപ്പിച്ചത് ശരിക്കും ഗിരിശേട്ടനാണ് ഇപ്പോൾ ഗിരീശേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഗിരിശേട്ടൻ ചിലപ്പോൾ പറയും നീ എൻ്റെ ശിഷ്യനാണ് നീ എന്താടാ പുസ്തകം കൊണ്ടുവരാത്തത് ഒരു പുസ്തകം കൂടെ കൊണ്ടുപോവാം അപ്പോൾ അങ്ങനെ ഓരോ കമ്പോസിങ്ങിന് പോകുമ്പോഴും ഞാനൊരു പുസ്തകം കൂടെ കൊണ്ടുപോയി ഗിരീശേട്ടൻ കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കും ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഓരോ ദിവസവും ഇറങ്ങുന്ന പല ആ കാലത്തെ സാഹിത്യ കൃതികളിലും എന്താണ് പ്രത്യേകത അതൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഗിരിചേട്ടനുമായിട്ടുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പാട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയാം ഗിരീശേട്ടനുമായിട്ടുള്ള രസങ്ങൾ എന്ന് പറഞ്ഞാൽ ഗിരിചേട്ടനായിട്ട് കുറുമ്പുണ്ട് അപ്പോൾ എപ്പോഴും ഒരു മത്സരമുണ്ട് അതായത് ഇതിനകത്ത് രചനയാണോ ജയിക്കുന്നത് അതോ സംഗീതമാണോ ജയിക്കുന്നത് സത്യത്തിൽ ജയം പാട്ടിൻ്റെ ഗാനത്തിൻ്റെയാണ് ജയം പക്ഷേ എന്നാലും രണ്ടുപേരും ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോഴത്തേക്കും അവസാനം ഗാനം ജയിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഷാർജയിലൊരു ഹോട്ടലാണ് ഷിക്കാർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓ നമ്മുടെ സാർ എടുത്ത പ്രൊഡ്യൂസേഴ്സ് സാറു അപ്പോൾ ഇങ്ങനെ പാട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനും മകളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പാട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഗിരീഷ് ഗിരീശേട്ടൻ ഒരു ചെറിയ പണി കൊടുക്കണം ട്യൂണ് അപ്പോൾ നമ്മുടെ മലയാളം എന്ന് പറയുമ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഭാഷയിൽ നമുക്ക് ഒരക്ഷരമുള്ള വാക്കുകളും രണ്ടക്ഷരമുള്ള വാക്കുകളും ഒക്കെ കുറവാണ് അതങ്ങനെ ഉള്ള വാക്കുകൾ നമ്മൾ പാട്ടിൽ ഉപയോഗിച്ചാലും അതിന് ഭംഗി ചിലപ്പോൾ കുറവാ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രണ്ടക്ഷരമുള്ള വാക്ക് തന്നെ നമുക്ക് കൊടുക്കണം ബിഗിനിങ്ങിൽ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതാണ് ആ കേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ തന്ന ഇത് ട്യൂണ് തന്ന തന്നന നന നന തന്ന തനീ ഇത് പറഞ്ഞു അപ്പോൾ ഗിരിഷ്ട പറഞ്ഞോ ആയങ്ങണ്ടോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നു കണ്ടടാ റിഞ്ഞിരിക്കുന്ന നീട്ടി ഇത് നോക്കിയപ്പോൾ പിന്നെ ഒരു പാട്ട് പിന്നെ എന്ന് പറഞ്ഞ് തുടങ്ങാൻ ധൈര്യം കാണിച്ച വലിയൊരു മനുഷ്യനാണ് പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നിങ്ങോ പോയി കടലാഴങ്ങി ഒരു തൂവലുമായി പിന്നെ എന്നോടൊന്നും അങ്ങനെ ഗിരീഷ് ഏട്ടൻ എവിടെയോ പറന്നുപോയി ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു ഒരു പാട്ട് വേറെ സിനിമയ്ക്ക് എഴുതി കൊടുത്ത പാട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചു വാങ്ങി എന്നിട്ട് അപ്പം അതിനൊരു അത് തരണമെങ്കിൽ ഗിരീഷേട്ടൻ ഒരു നിർബന്ധവും വെച്ചൊരു കഥയില്ലേ ഒന്ന് പറയാമോ വിജയ് തമ്പിചേട്ടൻ്റെ ഒരു സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയിൽ കമ്പോസ് ചെയ്യാനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ക്ലബിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗിരീഷേട്ടൻ വന്നു വിജിചേട്ടൻ ഉണ്ട് അപ്പോൾ വിജയ് ചേട്ടൻ അതിനുമുമ്പേ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ആ സിനിമ നടന്നില്ല പക്ഷേ അതിൻ്റെ സംഗീത സംവിധായകൻ വിദ്യാ വിദ്യ ജയായിരുന്നു വിദ്യാസാഗർ ജയാരുന്നു അപ്പോൾ ഗിരീശേടൻ പറഞ്ഞു എടാ തമ്പിച്ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പാട്ട് ഇതാണ് ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്ന് ഞാൻ എഴുതി അപ്പം ഞാൻ ചോദിച്ച ട്യൂൺ ഏതാണ് ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ ഇങ്ങനെയാണ് കേൾപ്പിച്ചത് അപ്പം ഈ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ഗിരിഷടനെ ചോദിച്ചു ഗിരിഷേട്ടാ എനിക്ക് എനിക്ക് ഈ ലിറിക്ക് എന്തായാലും ആ വർക്ക് നടക്കുന്നില്ല അപ്പോൾ ഈ ഈ വരികൾ എനിക്ക് തരുമോ അപ്പോൾ ഗിരീഷടൻ പറഞ്ഞു നീ നിനക്ക് ഒരു ഒരു ചാൻസ് തരും ഒരൊറ്റ ട്യൂൺ ഇപ്പോൾ പാടി കേൾപ്പിക്കണം അത് പാടി കേൾപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലിറിക്സ് തരാം അല്ലെങ്കിൽ അത് നടക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടുപോയി ചില സമയത്തൊക്കെ നമ്മൾ പാട്ടിൽ പെട്ടുപോകില്ലേ ഒരു പാട്ടിൻ്റെ കൂട്ടിൽ പെട്ടുപോയതുപോലെ ജൂണിലെ നിലാമഴയിൽ ഞാൻ പെട്ടുപോയി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞ ഗിരീക്ഷടാ ജൂണിലേ നിലാമഴയിൽ നാണമ നനഞ്ഞ ഇതിങ്ങനെ പാടിയപ്പോഴത്തേക്കും മുഖത്ത് യാതൊരുവിധ ഒരു ഭാവവ്യത്യാസമൊന്നുമില്ല ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ ഒന്നുമില്ല അപ്പം ഞാൻ ആ കൊള്ളം കൊള്ളം കൊളം ഈ പാട്ടെടുത്തു പാട്ടെടുത്തു എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയാണ് ഈ ജൂണിലെ നിലാമഴ എന്നുള്ള പാട്ട് ഉണ്ടാകുന്നത് അല്ല അപ്പോൾ ഒരു സംശയം ഇത് വിദ്യാജിയുടെ വിദ്യാസാഗറിൻ്റെ ട്യൂണിന് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാജി പിന്നെ ഒരു സിനിമയിൽ ഇതേ ട്യൂൺ ഞാൻ പറഞ്ഞ ജൂണിലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആരൊരാൾ ഇതേ ഗിരിഷൻ തന്നെ അവിടെ പോയി അതേ ഇണത്തിന് അതാണ് ഒരു അപ്പം ലൈം ഇപ്പം ഇതിങ്ങനെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം പല രീതിയിലുള്ള പാട്ടുകളും സാറിപ്പോൾ നമ്മുടെ ഒക്കെ ഒരവസ്ഥയിൽ എത്ര ആളുകൾക്ക് മനസ്സിലാവും എന്നറിയില്ല എങ്കിലും പലപ്പോഴും ഒരു ഈണത്തിന് മാത്രമല്ല ഒരു സിറ്റുവേഷന് മാത്രമല്ല ഇപ്പോൾ സാറിൻ്റെയൊക്കെ ഒരു ലൈഫിൽ എല്ലാ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫിൽ ഒരു വിഷ്വലിന് വരെ എടുത്തു വച്ച വിഷ്വലിന് വരെ പാട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം എല്ലാ സ്ഥലത്തും ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം ഒക്കെ ചോദിക്കും ഞാൻ അതിനെ പറ്റിയിട്ടല്ല ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഇപ്പം ഈ പാട്ടിൻ്റെ ഒരു ഒരു കമ്പോസിംഗ് ഉണ്ടല്ലോ അതില് അത് ആ പാട്ടിൻ്റെ കം ഇതപര്യന്തമായിട്ടുള്ള മലയാള സിനിമയുടെ ചലച്ചിത്ര എഴുതാനും എന്താ അതൊക്കെ കേട്ടെ സിനിമാ എന്ന് മാത്രം പറയുന്നില്ല പക്ഷെ നമ്മളൊക്കെ സിനിമാ പാട്ടിൽ അങ്ങനെ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പഴയ ഇപ്പോൾ ഈ ജാതകദോഷത്തിലേന്ന് പറയുന്ന നിർമ്മലയിലെ പാട്ടുണ്ടായത് തേയിലത്തോട്ടത്തിലെന്ന് പറയുന്ന ഒരു ട്യൂണിനാണെന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ അവിടെ അങ്ങോട്ട് പിന്നെ വരി എഴുതി ട്യൂൺ ചെയ്യുന്ന രീതി വന്നു ഈണത്തിന് പിന്നീട് ഈണത്തിനനുസരിച്ച് വരി എഴുതുന്നത് വന്നു പിന്നെ അതിൽ ഓർക്കസ്ട്രേഷനിലുള്ള വ്യത്യാസങ്ങൾ ഈ ട്യൂണിലുള്ള പലതരം വ്യത്യാസങ്ങൾ ട്യൂണിൽ ഒരുപാട് സ്വാംശീകരണങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഒരു കർണാടക വെസ്റ്റേൺ സംഗീതങ്ങളിലെ സ്വാംശീകരണങ്ങൾ സൗണ്ടിങ് വന്നു ഓർക്കസ്ട്രയിലെ ഒരു

നമ്മൾ ആദ്യത്തെ നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ഹിന്ദി പാട്ടുകളുടെ ഈണങ്ങൾ കടമെടുത്തുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ കയിലത്തോട്ടത്തിലെ ആതുലസാഗര എന്ന് പറഞ്ഞ പാട്ടൊക്കെ നമുക്ക് അത്തരത്തിൽ പല പല ഇപ്പം അത് അതെല്ലാം മലയാളത്തിൽ വന്നിട്ടുണ്ട് പല സിനിമാ പാട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതിനുശേഷം കെ രാഘവൻ മാസ്റ്ററാണ് നമുക്ക് നമ്മുടെ മലയാളം പാട്ടിന് അതിൻ്റേതായിട്ടുള്ള സിനിമ പാട്ടിന് അതിൻ്റേതായിട്ടുള്ള അസ്തിത്വം തന്നിട്ടുള്ളത് അപ്പോൾ അത് അത് അദ്ദേഹം അതിൻ്റെ ഒരു പിതാവാണെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി അതുപോലെ എൻ്റെ ഗുരുനാഥൻ ദേവരായ മാസ്റ്റർ അവരൊക്കെ ചെയ്തിരുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരുന്നു സ്വാമി എപ്പോഴും രാഗാധിഷ്ഠിതമായിട്ട് രാഗാധിഷ്ഠിതം മാത്രമല്ല ദക്ഷിണാമൂർത്തി സ്വാമിയും ദേവരായ മാസ്റ്ററും അങ്ങനെ പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നു ഓ ആ സംഗീതത്തിലൂടെ എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം സ്വാമി ചെയ്യണം സ്വാമി ഈ ഖരഹര പ്രിയ രാഗത്തിൽ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ അത് ചെയ്യുന്നു ഇത് കേട്ടിട്ട് ദേവരാമാ തിരിച്ച് ഒരു ഉത്തരം ഖരഹര പ്രിയയിൽ പറയും സാമ്യമക നൗരുധ്യാനമേ അത് പറയും ഉടനെ നമ്മുടെ ദക്ഷിണാമ്പു സ്വാമി നീയൊരു എന്ന് ബേഗടയിൽ ചോദിക്കും അപ്പോൾ ദേവരാ മാസ്റ്റർ അമ്പലപ്പറമ്പിലേ എന്ന് ബേഗഡയിൽ തിരിച്ചു പറയും മോഹനത്തിലാണ് ഇവർ തമ്മിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അപ്പോൾ അത്തരം രസകരങ്ങളായിട്ടുള്ള വലിയ വലിയ അനുഭൂതികളായിരുന്നു അവരുടെ പാട്ടൊക്കെ ആ ഒരു രീതിയിൽ അന്നൊരു കവിത എഴുതുക ആ കവിതയ്ക്ക് ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ദക്ഷിണമൂർത്തി സ്വാമികളുടെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ തന്നെയാണ് കൂടുതലും ഇപ്പോൾ ഷഹാന എന്നുള്ളത് വളരെ സുന്ദരിയായ ഞാൻ സുന്ദരിയായ ഷഹാനാണ് വിളിക്കുക ആ സുന്ദരിയായിട്ടുള്ള രാഗത്തിലാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗക്കുമാരികളല്ലോ അവിടെ അത് അവിടെ തന്നെ ആ രാഗഭാവം ഇപ്പോൾ വന്ദനമോ എന്ന് സ്വാമി നമ്മൾ സ്വാമികളുടെ കൃതി പാടുന്ന പോലെ തന്നെയാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൃതികൾ പാടുന്നത് ദേവരാ മാസ്റ്ററുടെ ശൈലി എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു കമ്പോസിങ് തൽപരത ഒരുപാട് വരും ഇപ്പോൾ മാസ്റ്ററുടെ മാസ്റ്ററുടെ പാട്ടുകളിൽ സയൻസ് പോലും ഉണ്ടായി ഫിസിക്സ് പോലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഇപ്പോൾ പറയുന്ന പാട്ട് ശ്രീകോവിൽ ചുമരുകൾ ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞ പാട്ടുണ്ട് ശ്രീകോവി ചുമരുകൾ ഇടിഞ്ഞു വീണു അപ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു മാസ്റ്റർ ഇടിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ ഇടിഞ്ഞു വീണു എന്ന് എന്തിനാ വരുന്നത് ഇടിഞ്ഞു വീണു എന്ന് പാടിയപ്പോൾ അവരെ അത് മ്യൂസിക്കലല്ല പക്ഷെ ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മാസ്റ്റർ പറഞ്ഞു നീ ഫിസിക്സ് ഒക്കെ പഠിച്ചതല്ലേ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ പൊളിഞ്ഞു വിടുമ്പോൾ കല്ല് കല്ലുകളൊക്കെ താഴെ വന്ന് വീഴുമ്പോൾ ആ താഴെ വീഴുന്ന ഇമ്പാക്റ്റിൽ ഒന്ന് പൊങ്ങിയിട്ടാണ് തിരിച്ചു വീഴുക അപ്പോൾ അതാണ് ഇടിഞ്ഞു വീണു അങ്ങനെ അപ്പോൾ ഫിസിക്സ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ഇപ്പോൾ നിറയൂ എന്ന് അദ്ദേഹം വെണ്ണ തോൽക്കുമുടലിലൂടെ അതിലൂടെ തോന്നുന്നു അപ്പോൾ നിറയു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ നിറയു മ്യൂസിക് ചെയ്യുന്നത് ഒരു ബോട്ടിലിൽ വെള്ളം നിറയുന്നവർ ബോട്ടിൽ വെള്ളം നിറഞ്ഞു നിറഞ്ഞ് വന്നിട്ട് ബോട്ടിലിൻ്റെ ടിപ്പിലോട്ട് എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് നിറയും അല്ലേ ഇല്ലേ നമ്മൾ കാണാറില്ലേ അപ്പോൾ നിറയൂ എന്ന് വരുമ്പോഴത്തേക്കും അത് നിറയുന്നു ഹോട്ടൽ നോട്ടാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നിറയുന്നു അപ്പോൾ ആ രീതിയിൽ ഫിസിക്സ് കൊണ്ടുവന്ന ആളാണ് ദേവരാ മാസ്റ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതേ ഇതിൻ്റെ വേറൊരു ശ്രേണിയാണ് അപ്പോൾ നമ്മൾ രാഘവ മാഷയെ പറ്റിയിട്ടും ദാമൃതി സ്വാമിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ദേവരാജ മാഷയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ വേറൊരു ശ്രേണിയാണ് ബാബുക്ക ബാബുക്ക എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പാട്ട് ആത്മാവിൻ്റെ പാട്ടാണ് അവിടെ ഈ ടെക്നിക് ഒന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല ഇപ്പോൾ പല ആൾക്കാരും പല ഇടങ്ങളിലും പറയും ബാബുരായ് മാസ്റ്റർ ഇത് ഇത് അസാധ്യമായിട്ട് അദ്ദേഹം സിന്ധുവൈരവിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ബാബുക്ക ശരിക്കും സിന്ധുവൈരവിയെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല സഖി സഖി എന്ന് പാടിയപ്പോൾ ഒരിക്കലും ആ ഇത് ഇനിയിപ്പോൾ സിന്ധുവൈരവി ചെയ്തു കളയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ചെയ്തതല്ല ഈ രാഗങ്ങളൊന്നും ബാബുക്കയ്ക്ക് മനസ്സിൽ ഉണ്ടായിരുന്നതല്ല അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഒരു പുഷ്പം മാത്രമെന്ന് ഇപ്പം നമ്മൾ ഒരുപാട് കവർ സോങ്സ് എന്ന് പറഞ്ഞിട്ട് നിരവില് ചെയ്യുന്ന പോലെ ഇതിങ്ങനെ നീട്ടി 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 പാടി ബാബുക്ക ചിന്തിച്ചതും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടി 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 വന്ന് എന്തൊക്കെയോ പുതിയ തലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ദേശ് രാഗത്തിൽ എന്നൊക്കെ പറയുന്നു പക്ഷേ ദേശ് എന്ന് പറഞ്ഞ രാഗം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്നോട് എന്നോട് പല പല പാട്ടുകൾ കേൾക്കുമ്പോഴും പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ രാഗത്തിൽ ചെയ്തതാണോ അപ്പൊ ഞാൻ പറയുന്നത് ആ പേര് അനുരാഗം വേറൊരു രാഗം എനിക്ക് അല്ല സ്വാമി ഒരിക്കെ ഇങ്ങനെ ആരോ ഇത് ഏതാ രാഗം എന്ന് ചോദിച്ചപ്പോൾ അയാളോട് പറഞ്ഞു ഇത് സിനിമാ രാഗം എന്ന് പറഞ്ഞ പോലെ ഈ ഇപ്പം ഈ രാഗം ഇപ്പൊ അതുകൊണ്ട് ചോദിക്കും ഇപ്പൊ ഇപ്പം നമ്മളിപ്പോൾ സിന്ധു ഭൈരവിയിലൊരു പാട്ട് അല്ലെങ്കിൽ ഒരു പാട്ട് അങ്ങനെ ഒരിക്കലും ഏതെങ്കിലും ഒരു വരി പറഞ്ഞേ ചുമ്മാ അയ്യോ ഇപ്പം നമ്മുടെ വാതിക്കൽ നല്ല കഴുകി കൊടുക്കുക അല്ല സംസാരിക്കല്ലേ അത് പാടണം അതായത് ഞാനിപ്പോൾ ഒരു രാഗത്തിൽ ചെയ്യണം വളരെ ഈസിയാണ് അതൊരു ഫോർമുലയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ രഞ്ജയതിൻ്റെ രാഗത്തിൻ്റെ ഡെഫിനിഷൻ അതായത് നമ്മളെ രഞ്ജിപ്പിക്കുന്നത് എന്താണോ ദാറ്റ് വിച്ച് കളേഴ്സ് ഇമോഷൻസ് ദാറ്റ് ഈസ് കോൾഡ് രാഗ എന്നാണ് ക്ലാസിക്കൽ ടെക്സ്റ്റിൽ പറയുന്നത് അപ്പോൾ ഇപ്പോൾ വാതുക്കൽ വെള്ളരി പ്രാവ് സിന്ധു പരുവി ചെയ്യണം അവിടെ ഞാൻ സിന്ധു പേരുവി രാഗം പാടി ഇങ്ങനെ പാടി നോക്കുന്നു എന്നിട്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല് പ്ര ചെയ്തത് ആ കഴിഞ്ഞു കഴിഞ്ഞോ ഇനിയിപ്പോൾ വേറെ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള രാഗം പറയാമോ ആർക്കെങ്കിലും ഇഷ്ടമുള്ളത് ആഭേരി അപ്പോൾ ഞാനുണ്ട് അപ്പോൾ ആഭേരി പാടുന്നു ഹൃദയസരസിലേ എന്നൊക്കെ പാടി അതല്ല ഞാനത് കോപ്പി അടിക്കാൻ പോകുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ രാഗം എന്ന് പറയുന്നത് അപ്പോൾ എന്നൊക്കെ പാടി നോക്കിയിരുന്നു വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിൽ വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല് ആയി ആ പേരി ആയി ഏത് എന്തോ നാട്ടേല് ആ ചേട്ടാ ചേട്ടാ ഇപ്പം ചെയ്യും ചെയ്തോ ടിയാണോ അവന്റെ പേരെന്താ അഭിജിത്ത് അഭിജിത്ത് നാട്ടാ അറിയോ പാടം സാ പരി ഗമപദീ സാനി മാപ്പ ഗമരീ സി സാനി പാമയ സാനി പാമ എന്തായാലും മോൻ്റെ കാരണം നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇപ്പം ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ തോന്നിയില്ലേ അല്ലേ അപ്പം അഭിജിത്തിന് ഒരു നല്ല കാര്യം കൊടുക്കാം കേട്ടോ സരി ഗതാസമ അതന്നെ ഗണപതി സ്മരാമി മ ഞാൻ ഈ പാട്ട് അങ്ങനെ ചെയ്തോട്ടെ കൊണ്ട് തുള്ളിയാം എന്നുള്ളിൽ വന്ന് നീയാടല്

പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും ഉണരില്ലേ ഒരു പാടി പാടും ഈണം രാട്ടതില്ലേ പണിനീർ പൂക്കൾ ചോടിങ്ങിയില്ലേ എന്നെഞ്ചിലൂറും ഈ പാട്ടിൽ നീ ഉണരില്ലേ ഒരു ഈ പുതിയ ഒരു ജനറേഷന് വേണ്ടിയിട്ടായി ഇപ്പോൾ ഇയാളെ പോലെയുള്ള ജനറേഷൻ ഈ ഇതിപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ അല്ലാതെ ഇപ്പോൾ പല കുട്ടികളോടും ഞാനൊരു ദിവസം ഇതുപോലെ ചോദിച്ച് ഇതുപോലൊരു ഇവനെപ്പോലെ മൂന്നാല് കുട്ടികളെ ഇരിക്കുന്ന വേദിയിൽ പോയപ്പോൾ സാറ് ഈവൻ സാറിനെ ബ്രോ എന്നാണ് വിളിച്ചത് എന്നെ ആ കുട്ടികളെ അങ്കിൾ എന്നാണ് വിളിച്ചത് അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് പാട്ടുകളൊക്കെ അവർ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ ഇതുപോലെ നേടുകയും ഞാൻ ഈ പാട്ടൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഓരോ പാട്ടും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീരുക ഇതൊന്നും അവൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചോദിച്ചു നീ ഏത് പാട്ടാണ് കേൾക്കണേന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ഞാൻ ബി ടി എസിൻ്റെ പാട്ടാണ് കേൾക്കണമെന്ന് ചോദിച്ചു എനിക്കറിയിണ്ടായിരുന്നില്ല അന്ന് ബി ടി എസ് എന്താണെന്നുള്ളത് അപ്പം പറഞ്ഞു കൊറിയൻ ഇതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവന് കൊറിയൻ ഭാഷ അറിയാം കൊറിയൻ ഭാഷയാണ് അവൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അവൻ കൊറിയൻ ഭാഷയിൽ കുറേ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അതിലൊരു ഒരു ഫിക്ഷൻ എഴുതാനുള്ള ഇതിലാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇത് ഇത് മാറി വരുന്ന ഒരു സമയത്ത് ഇത് ഇപ്പം നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ആക്കുക എന്നുള്ളത് പാട്ടിൻ്റെ ഒരു സ്വഭാവം മാറുന്നത് ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ച ചോദിച്ചാണ് ഈ പാട്ടിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഈണപ്പെടുത്തലിൽ അതിൽ സൗണ്ടിങ് വരുന്നു അല്ലെങ്കിൽ ഫ്രീസിങ്ങിലെ മാറ്റം വരുന്നു ഇത് ഇത് ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു പ്രോസസ്സ് നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന എങ്ങനെയാണ് ഇപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റീസിലെ സമകാലികം അല്ല സെവൻറ്റീസിലെ എയ്റ്റീസിലെ അല്ല നയൻറ്റീസില് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ സമകാലികം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കാലത്തിന് എന്തോ സിനിമ എല്ലാ സമയത്തും മേക്ക് ബിലീഫാണല്ലോ ആ അതെ അപ്പോൾ ആ സിനിമ മേക്ക് ബിലീഫ് ആവുന്ന ഇത് എങ്ങനെ മേക്ക് ബിലീഫ് എന്നുള്ളത് ഓരോ കാലഘട്ടത്തിലും ഓരോ പോലെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് അത് മേക്ക് ബിലീഫ് ആക്കുന്ന സിനിമാ തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു മണൽ തരിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലോകം നമ്മളെ കാണിച്ച് തരാം അല്ലെങ്കിൽ ഒരു ഒരു കാട്ടുപൂവിൻ്റെ ഉള്ളിൽ ഒരു സ്വർഗം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം അങ്ങനെ പലതും കാണിക്കാം നമുക്കൊരു കൈവെള്ളയുടെ ഉള്ളിൽ അനന്തതയെ നമുക്ക് കൈക്കൊള്ളാൻ പറ്റും എന്നൊക്കെ തോന്നിപ്പിക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ അത് ആഖ്യാനിക്കുന്നു ആ ആഖ്യാന ശൈലി അനുസരിച്ച് സംഗീതം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ പഴയ രീതിയിൽ ഈ കവിത എഴുതിയിട്ട് ഈണം ചെയ്യുമ്പോഴെപ്പോഴും ഒരു സംഗീത സംവിധായകൻ ഒരു വൃത്തത്തിൽ തന്നെ പെട്ടുപോകും വൃത്തം എന്ന് പറയുന്നത് ഒരു സർക്കിളാണ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് സംഗീത സംവിധായകന് പ്രവർത്തിക്കാനായിട്ട് പാ പറ്റുന്നത് പക്ഷേ ഒരു സോങ് സിറ്റുവേഷൻ കേട്ടിട്ട് അതിൽ സംഗീതത്തിൻ്റെ ഏതൊക്കെ ചേഞ്ച് ചേഞ്ച് ഓവറുകൾ അതാണ് ഒരുപാട് ചേഞ്ച് ഓവർ നമ്മൾ ഇന്നത്തെ സിനിമ സംഗീതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വരുന്നു കാരണം അതിൻ്റെ ആഖ്യാന ശൈലി ആ ഒരു രീതിയിലേക്ക് മാറി ഇതിൽ ഇപ്പോൾ എം ജയചന്ദ്രൻ്റെ ഒരു ഒരു മുദ്ര എന്ന് പറയുന്ന ഒരു മൗലികമായിട്ടുള്ള ഒരു ഈണത്തിൻ്റെ പദ്ധതി ഉണ്ടായിരിക്കും അതൊരു പക്ഷേ ആ ഒരു സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശാസ്ത്രീയ സംഗീതത്തിൽ അത് പഠിച്ചു വന്നുകൊണ്ട് അതായിരിക്കും അതിനെ ഇതിലേക്ക് മാറ്റുന്ന ഒരു രീതി ഇപ്പോൾ നമുക്ക് അന്ന് ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് മാറ്റുമ്പോൾ ഇപ്പോൾ ഒരു അങ്ങനെ ഒരു മാറ്റമല്ലേ ശരിക്കും ഇപ്പോൾ ഈ മഴയെ തൂമഴയെന്ന് പറഞ്ഞ പാട്ടിലൊക്കെ വന്നേക്കുന്നത് തീർച്ചയായിട്ടും ആ മഴയെ തൂമഴയെന്ന് പറയുന്ന പാട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ് അത് ഈ സ്ലോ റോക്ക് എന്ന് പറയുന്ന ലോൺഡ്ര ഓഫ് മ്യൂസിക് ജെനസ് ആ ആ ജനസ്സിൽ എങ്ങനെ ഒരു ഇന്ത്യൻ മെലഡി ചേർക്കുമ്പോഴത്തേക്കും ഏത് രീതിയിലാണ് വരിക അല്ലെങ്കിൽ അതിൽ ഓർക്കസ്ട്രേഷൻ ആ രീതിയിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ മെലഡി അതിനകത്ത് എങ്ങനെ നിൽക്കും അതെങ്ങനെ ജേണി ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് മഴയത്തുമഴ അതുപോലെ ഒരുപാട് എക്സ്പെരിമെൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഹെവി മെറ്റൽ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഗീതത്തിൻ്റെ പല പല ജനസുകൾ എന്ന് പറയുന്നത് ഇതിലൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവുകയും ആ രീതിയിൽ കാലത്തിനൊത്ത് നമ്മൾ സഞ്ചരിക്കുകയും കാലത്തിനൊത്തൊന്നല്ല സംഗീതത്തിനൊത്ത് നമ്മൾ സഞ്ചരിക്കുകയും പുതിയ കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ ട്രെയിനിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഇനി എൻ്റെ അനിയനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് ആ ജേട്ടാ ജേൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം സ്നേഹവും നൊമ്പരവും എല്ലാ പാട്ടുകളിലും അങ്ങനെ കാണാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ജേട്ടൻ്റെ എല്ലാ തുടക്കം മുതലുള്ള പാട്ടുകളിൽ ആ സ്നേഹത്തോടൊപ്പം നൊമ്പരം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ശരിക്കും മനുഷ്യന് സ്നേഹം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജീവിതത്തിൽ നൊമ്പരും സ്നേഹം ആഗ്രഹിക്കുകയും സ്നേഹം കിട്ടാതെ വരികയും നീ അപ്പം അങ്ങനെ ആ നൊമ്പരം എപ്പോഴും നമ്മുടെ ഒരു മനുഷ്യന് ഏതൊരു മനുഷ്യനും ഉള്ളിൽ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പം അത്തരത്തിലുള്ള സോങ് സിറ്റുവേഷൻസ് കിട്ടുമ്പോൾ ഇപ്പോൾ ബാലേട്ടൻ എന്നുള്ള സിനിമയിൽ ബാലേട്ടൻ്റെ അച്ഛൻ മരിക്കുന്നു അച്ഛൻ മരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പലതും പറയാതെയാണ് അച്ഛൻ പോയിരിക്കുന്നത് അച്ഛനെ പറ്റിയുള്ള കഥകൾ അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എന്ന് ബാലേട്ടൻ അപ്പോഴാ അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു നൊമ്പരം ഒരു പാട്ടിലൂടെ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ സ്നേഹം വേണം നൊമ്പരം വേണം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം വേണം അത് സിനിമാറ്റിക് ആയിരിക്കും വേണം അപ്പോൾ ആ രീതിയിലാണ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ കാറ്റൻ മൺവിളക്കുതിയില്ലേ കുരികാവിൻ്റെ മുറ്റത്തെ മുല്ലപ്പോൽ നിന്നില്ലേ അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാടുണ്ടോ ശ്രീനി ഒറ്റ ആ ഒറ്റ എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴത്തേക്കും അതിന്റെ സംഗീതം നമ്മൾ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ ജീവിതത്തിലും കൂടെ നമ്മൾ നടക്കുമ്പോഴത്തേക്കും നമുക്ക് അത്തരത്തിൽ സ്നേഹവും നമ്പരവും നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നണേ ഹലോ ഹരി സാറും ജയചന്ദൻ സാറും കൂടെ ചേർന്ന് ലൈവായിട്ടൊരു പാട്ട് ഇപ്പം ചെയ്യാൻ പറ്റും ഇവിടെ ചോദ്യങ്ങളെക്കാൾ കൂടുതൽ അതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ

എന്തോരു അല്ല എനിക്ക് പാട്ട് പാടാൻ അറിയാത്തോണ്ടാണ് ഇപ്പൊ നല്ല പാട്ടുകളായിട്ട് ഈ ഇത് പോകുന്നുണ്ട് എന്നാ പിന്നെ ഭേദം പാട്ട് എഴുതുന്നായിരിക്കും പാട്ട് പാടാൻ പറയുന്നതിനേക്കാൾ ഇത് വേണ്ട അല്ലെങ്കാ എനിക്ക് എനിക്ക് ഇനി ട്യൂൺ എനിക്ക് അറിഞ്ഞോടാ പാടി ഇനി ഗോപി അവസാനം പറയും ജേട്ടൻ പാട്ട് പാടി നശിപ്പിച്ചു എന്ന് പറയാം അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല ബട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗോപിയുടെയും ഹരിയുടെയും ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ഇതാണ് പറയുന്നത് എന്താ എന്താ വേണ്ട ഇപ്പൊ ഒരു പാട്ട് ലൈവായിട്ട് കേൾക്കാൻ പറ്റുമോ എന്നാണ് അവര് ചോദിക്കുന്നത്

നമുക്ക് നമുക്ക് ഹരിക്കൊരു ഹരിക്കൊരു പസല് കൊടുക്കാം ആ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു താളം നമുക്ക് ട്രൈ നോക്കാം ആ ആ താളം എന്നാൽ ഞാൻ അങ്ങോട്ട് പറയും അത് തിരിച്ച് അതുപോലെ പറഞ്ഞ് കേൾപ്പിക്കണം റെഡി ആണോ ഓക്കെ പറഞ്ഞേ എല്ലാവരും പറയണോ കേട്ടോ ആ ആ ഞാൻ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ പറഞ്ഞേ വൺ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ആ ഇതൊരു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വേണമെങ്കിൽ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു വൺ വൺ ടു ത്രീ ഫോർ എന്ന് നമുക്ക് കാണാം ഏത് രീതിയിൽ വേണമെങ്കിലും എൻ്റെ പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പോൾ എൻ്റെ ട്യൂൺ ഇതാണ് ഏത് ഇതാ ഇതാണ് ട്യൂൺ അതെന്താ വെച്ചാൽ സംശയം ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു രണ്ടക്ഷരം ഒരക്ഷരമൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിപ്പോ ഇപ്പൊ എന്താ പറഞ്ഞ വൺ ഒരക്ഷരം അടുത്ത് വൺ ടു രണ്ടക്ഷരം അടുത്ത് വൺ ടു ത്രീ മൂന്നരം വൺ ടു ത്രീ ഫോർ നാല് അക്ഷരം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഷുവർ ആണ് അതായത് ാരായണൻ അങ്ങനെ തുടങ്ങിയാലോ ഞാൻ പറഞ്ഞില്ലേ ബ്രില്യൻ ആണെന്ന് പറഞ്ഞില്ലേ ഹരി ഇപ്പൊ എഴുതിയിരിക്കുന്നത് ആ അതാണ് ഈ ഫെസ്റ്റിവലിനെ പറ്റി ഒരു തീം മ്യൂസിക് റെഡിയാണ് കേട്ടാ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഒരു ലൈൻ ഇതുപോലെ ഈ ട്യൂണിൽ തന്നെ വേണം അടുത്തത് അടുത്ത ലൈൻ ആയില്ല ഒരു കാര്യം ചെയ്യാം ജയചന്ദ്രൻ സാറും ഹരിനാരായൺ സാറിൻ്റെയും രണ്ടുപേരുടെയും കൊളാബറേഷനിലെ പാട്ടുകളിലെ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ഈ നേരം ഈ വീട് ഹരിജയൻ എഴുതിക്കോ അയ്യോ സോറി ഡിസ്റ്റർബൻസിൽ സോറി എഴുതിക്കോ എഴുതി ാണ് കഥ കവിത കവിതമിത പടു എല്ലാവർക്കും നാണമാണ് വലിയ ഗൗരവത്തിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഭയങ്കര നാണം ആ മുരളി മുരളി ബാബാ ആ അതാ മോള് ഉണ്ടല്ലോ ബാബാ വെരി നൈസ് അതാണ് നിറവിടം ബ്രീം യാ അപ്പോൾ മുരളി ഇന്ന് പാടും കഥ കവിത രസമിത കഥ കവിത അത് കവിത സംഗതി ഒന്നും വേണ്ട കഥ കവിത കഥ കവിതമിതം നിറവിടം അറിവിൻ നിറവിടം ഓക്കെ അപ്പോൾ നമ്മൾ വൺ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ആണ് ഒരു ട്യൂൺ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് കാ ഫെസ്റ്റിവലിനെ പറ്റിയുള്ള ഒരു പാട്ടായിട്ട് മാറുന്നു ഇല്ലേ ആ ഇനിയിപ്പോൾ മ്യൂസിക് കമ്പോസർ എങ്ങനെയാണ് ജേണി എന്നതെന്ന് ഞാൻ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ മ്യൂസിക് വേണം അതിനകത്ത് അപ്പോൾ താരാ 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 അമ്മയ്ക്ക് എന്തോ അവന് ഒരുപാട് കുറുമ്പ് കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ സാറില്ല അത് വേണം ആ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ ഇഷ്ടപ്പെട്ടോൺ ഒരു മെലഡി അവിടെ ചേർത്തു ആ അങ്ങനെയാണ് നേരത്തെ ഒരു ടെക് ടെക്നിക്കലായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ട്യൂൺ വരുന്നു അതിനെ കൂടെ ഒക്കെ ഒരു മെലഡി ഞാൻ ആഡ് ചെയ്യുന്നു ആ താ തറാ തറ വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും നടരുകൾ പൂക്കും പല മൊഴി കേൾക്കും അങ്ങനെ വന്നു താര രാ കഥ താരതാ തരര രു താരാ താരാ മനസ്സിലാവുന്നുണ്ട് ട്യൂൺ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ഒന്ന് രണ്ടോ ഒന്നല്ല മക്കളെ ഒരു പത്തി ഇരുപത്തഞ്ച് ട്യൂ ഞാൻ ഒരു ഒരു സിറ്റുവേഷന് മാക്സിമം നമ്പർ ഓഫ് ട്യൂൺസ് ഹാവ് മെയ്ഡ് ഈസ് ഐ തിങ്ക് സിക്സ്റ്റി ത്രീ ട്യൂൺസ് സിക്സ്റ്റി ത്രീ പല്ലവീസ് ഫോർ എ സോങ് സിറ്റുവേഷൻ ഡൺ ദ അതാരും നിർബന്ധിച്ചിട്ടല്ലേ ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്താണ് അതുപോലെ പച്ചപ്പനന്ത എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പല്ലവി ഒരു നൂറ് ട്യൂണിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വാക്കിൻ നടരുകൾ പൂക്കും പല മൊഴി കേൾക്കും അപ്പം നമുക്കിത് ഫുൾനെസ് കേൾക്കാം എല്ലാവരും നട പൂക്കും പല മൊഴി കേൾക്കും സാഹിതി തൻ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ബോർഡടിക്കുന്നെങ്കിൽ തന്നെ ഇവിടെ നിന്ന് സ്കൂട്ട വേട്ടോ അതായത് നമ്മളൊരു പാട്ട് ഒരു സംഗീത ഒരു പാട്ട് സംഗീതം ചെയ്യുമ്പോൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്ന വേളയിൽ ആദ്യം ഒരു ഭാവമാണോ മനസ്സിൽ വന്നിട്ട് ആ ഭാവം ഒരു രാഗത്തിലേക്കോ നൊട്ടേഷൻസിലേക്കോ ചെന്നെത്തുകയാണോ ചെയ്യുക അങ്ങയുടെ സംഗീത സംവിധാന ശൈലിയെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് സർ അത് ഒരു ഭാവം മാത്രം മനസ്സിൽ വന്നിട്ട് ആ ഭാവം ഏതെങ്കിലും ഒരു നൊട്ടേഷൻസിലോ രാഗത്തിലോ ചെന്ന് അവസാനിച്ച് പിന്നെ അതൊരു രാഗമായിട്ട് ഫിക്സ് ചെയ്ത് മുന്നിലോട്ട് പോവുകയാണോ അങ്ങേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ശരി രാഗം ഉണ്ടെന്ന് അത് എനിക്ക് എപ്പോഴും തോന്നുന്നത് അത് ആരോപിക്കുന്നതാണ് അതായത് സംഗീതം എപ്പോഴും ഒരു രാഗം ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഹരിയായിട്ട് ചേർന്ന് ചെയ്തിട്ടുള്ള ഇരിക്കണം സറിയിരിക്കണം വാതുക്കൽ വെള്ളരിക്ക് പ്രാവ് എൻ്റെ അടുത്ത് പല പല ആൾക്കാരും ചെയ്തു ഇത് ഏത് രാഗത്തിൽ ചെയ്തത് അപ്പോൾ ഞാൻ അവരോട് തന്നെ ചോദിക്കും നിങ്ങൾ തന്നെ പറഞ്ഞുതരും ഒരു രാഗം അതിലാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും എനിക്കറിഞ്ഞുകൂടാതെ ആ രാഗത്തിലല്ല